കഴിഞ്ഞ ദിവസം തേക്കിൻകാട് മൈതാനത്ത് വെച്ച് രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ എം എൽ എമാരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇത്ര പെട്ടെന്ന് ചെന്നിത്തല എന്താണ് ഇത് പറയാനുള്ള കാര്യം എന്ന് എല്ലാവരും ചോദിക്കുകയായിരുന്നു. കാരണം ഈ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം വരുമ്പോൾ മിണ്ടാതിരുന്ന് ഇതൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ചെന്നിത്തല പെട്ടെന്ന് എന്തിനാണ് ഈ കേന്ദ്ര ഏജൻസികളെ പേടിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം ആറ്റിങ്ങലിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗം കേട്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ചെന്നിത്തല പേടിക്കുന്നത് എന്നുള്ള കാര്യം. ആദ്യം നമുക്ക് അത് കേൾക്കാം. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വാങ്ങിയിട്ടുണ്ട്, ചെന്നിത്തല വാങ്ങിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട്, ഇബ്രാഹിം കുഞ്ഞ് വാങ്ങിയിട്ടുണ്ട്, യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എല്ലാ നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. അന്വേഷണം ശരിയായി നടക്കും. ശരിയായി നടന്നാൽ കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞ് വീണ് ഇവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും നയിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ലജ്ജയോടുകൂടി കാണേണ്ടി വരും. ഈ നേതാക്കളെ അഴിമതിക്കെതിരായി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. കേരളത്തിലും അത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതായത് സി എം ആറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പേരായിട്ട് വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയായിരിക്കും. രണ്ടാമത്തേത് ലീഗിൻ്റെത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കും. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന പല ആളുകളും സി എം ആറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. രമേശ് ചെന്നിത്തല തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമാണ് അന്വേഷണം നടക്കുന്നത് എന്ന് വിചാരിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് തെറ്റിയിട്ടുണ്ട്. കാരണം ആ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ എല്ലാവരുടെ പേരിലും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും ഇതോടെ വെട്ടിലാകും എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ നാളെ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ തേക്കിൻകാട് മൈതാനത്ത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചെന്നിത്തലയുടെ ആ ഒരു പ്രസംഗം അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട്, ഇ ഡി ഉപയോഗിച്ചുകൊണ്ട്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി വേട്ടയാടുകയാണ്. സാമ്പത്തിക കുറ്റവാളികളെ വേട്ടയാടുന്നതിന് നമ്മളാരും എതിരല്ല. നിസ്സാരമായ കുറ്റങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തുള്ളവരെ മാത്രം വേട്ടയാടുന്ന നയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബി ജെ പിയുടെ ഒരു നേതാവിന്റെ പേരിലും ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലും ഒരു കേന്ദ്രമന്ത്രിയുടെ പേരിലും ഇതുവരെ സി ബി ഐയുടെ അന്വേഷണമോ ഇ ഡിയുടെ അന്വേഷണമോ വരുന്നില്ല. കാരണം ഈ ഏജൻസികളെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമാണ് നിലപാട്. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ നോട്ടമിടുന്നതിനൊപ്പം തന്നെ ഈ വി ഡി സതീശനെയും ഒപ്പം രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളെയും പൂട്ടാനുള്ള ചില തന്ത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുക്കുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെയും അന്വേഷണം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സി എം ആറിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിച്ച യു ഡി എഫിന്റെ നേതാക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് എന്ന് കരുതേണ്ടി വരും. അതിനൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇലക്ഷന് പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയൊക്കെ വന്നാൽ രാഷ്ട്രീയ ഭാവി അതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ പോലെയുള്ള നേതാക്കളുടെ അവസാനിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ പ്രശ്നമാണ്, ഏജൻസികളാണ് മനഃപൂർവ്വയുടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. പക്ഷെ അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ലാത്ത പരാതികളുമായി ഇവിടെ അന്വേഷണത്തിലെത്തിയ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ ഇരുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ തന്നെ ഇപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലാതെ മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ആയുധമായ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ കോൺഗ്രസിന് വല്ലാത്തൊരു മൗനമായിരുന്നു. പക്ഷെ ആ മൗനം ഇനി അത്ര അങ്ങോട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ കോൺഗ്രസ് ഇതര പാർട്ടികളെ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന ബോധ്യം വൈകിയാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല താൻ അകത്തു പോകുമോ എന്ന നല്ല പേടിയും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെ പറ്റി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഒപ്പം സംസ്ഥാന സർക്കാരിനെ ഒരു പരോ
പരോക്ഷമായെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള നിലപാട് ഇപ്പോൾ രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്നത് എന്നുകൂടിയാണ് ഇതിന്റെ ഒരു വസ്തുത. എന്തായാലും കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ യു ഡി എഫ് നേതാക്കൾ കൂടി കുടുങ്ങും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവചനം, അത് കേന്ദ്ര ഏജൻസികൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫിന്റെ അംഗങ്ങളെയും ഞങ്ങൾ വിഴുങ്ങും എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനി എല്ലാവർക്കും ചെയ്യാവുന്നത് പോലെ യു ഡി എഫിന്റെ അംഗങ്ങൾക്കും ബി ജെ പിയിൽ പോയി ചേരാം, അതോടുകൂടി കേസ് അവസാനിക്കും എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്നതുകൂടി ഇവിടെ പ്രസക്തമാണ്. ഒപ്പം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ നടത്താൻ പോകുന്ന ഈ അന്വേഷണം അത് രാഷ്ട്രീയപരമായി കോൺഗ്രസും രമേശ് ചെന്നിത്തലയും എത്രത്തോളം പേടിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്നലെ തേക്കിൻകാട് മൈതാനത്ത് രമേശ് ചെന്നിത്തല നടത്തിയ ആ പ്രസംഗം എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.